കൊടുങ്ങല്ലൂർ ബി ആർ സി പൊൻകിരണം 2023 സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ബി ആർ സി പരിധിയിൽപ്പെട്ട പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിജയം നേടിയ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള അനുമോദനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലും നടന്നു. അനുമോദന ചടങ്ങ് കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെയൊക്കെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. ആ തിരിച്ചറിവ് തന്നെയാണ് അവരെ നയിക്കുന്നതും വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളിലേക്കും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിനുമൊക്കെ തന്നെ കാരണമായിത്തീരുന്നത്. അവരുടെ സാഹചര്യങ്ങൾക്കനുസൃതമായിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെയൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അധ്യാപകരുടെ പ്രഥമ കടമ എന്ന് പറയും. തീർച്ചയായിട്ടും വ്യത്യസ്ത തലങ്ങളിൽ ചിന്തിക്കുന്ന, വ്യത്യസ്ത രീതികളിൽ ജീവിക്കുന്ന, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന മക്കള് അവരെയൊക്കെ തന്നെ നല്ല തിരിച്ചറിവിൻ്റെയും നല്ല സ്വഭാവ രൂപീകരണത്തിൻ്റെയും ഭാഗമായി തീർന്നുകൊണ്ട് അധ്യാപക സമൂഹം ഒരു സമൂഹത്തെ തന്നെ വാർത്തെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മക്കളുടെ വളർച്ച എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ ഉന്നതമായിട്ടുള്ള വിജയം നേടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിജയം തന്നെയാണ്. ഇതാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കിടപ്പിലായ കുട്ടികൾക്കുള്ള അക്വേറിയത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. എസ് എസ് കെ തൃശൂർ ഡിപിഒ ബ്രിജി കെ ബി പദ്ധതി വിശദീകരണം നടത്തി. എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, കൊടുങ്ങല്ലൂർ എഇഒ സി ആർ ഗീത, കൊടുങ്ങല്ലൂർ എസ് ഐ ടി എം കശ്യപൻ, ജനജാഗ്രത സമിതി പ്രസിഡന്റ് ഉണ്ണി പണിക്കശ്ശേരി, കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് എച്ച് എം ഷൈനി ആൻഡ്രോ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ബി ആർ സി ബി പി സി മോഹൻരാജ് സ്വാഗതവും കൊടുങ്ങല്ലൂർ ബി ആർ സി ട്രെയിനർ നീതു സുഭാഷ് നന്ദിയും പറഞ്ഞു. കണക്കുകളിൽ പ്രത്യേക താല്പര്യങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളോട് ലൈച്ചറിയും അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വസ്തുക്കൾ നിർമ്മിക്കുന്നത് നിരാശയാണ് നിമിഷം നേരം കൊണ്ട്.